കേരളത്തിന്റെ വിമാനത്താവളങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന മെറ്റൽ ഡിറ്റക്ടറുകൾക്ക് പുതിയ രീതിയിലെ സ്വർണ്ണക്കടത്ത് കണ്ടെത്താനാകുന്നില്ല. മെറ്റൽ ഡിറ്റക്ടറുകളിൽ കുടുങ്ങാതിരിക്കാൻ കുഴമ്പ് രൂപത്തിലാക്കിയാണ് ഇപ്പോൾ സ്വർണം കടത്തുന്നത്. സംശയം തോന്നി ഉദ്യോഗസ്ഥർ നടത്തുന്ന ദേഹപരിശോധനയിൽ മാത്രമാണ് ഇത്തരക്കാരെ പിടികൂടാനാകുന്നത്. അത്യാധുനിക മെറ്റൽ ഡിറ്റക്ടറാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഒരു മുട്ടുസൂചി പോക്കറ്റിലിട്ട് വന്നാൽ പോലും ഇത് കണ്ടുപിടിക്കുമെന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ സ്വർണ്ണക്കടത്തുകാർ ഇത്തരം യന്ത്രങ്ങളെ വെല്ലുന്ന പുതിയ രീതിയാണ് പരീക്ഷിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. മെറ്റൽ ഡിറ്റക്ടർ കടന്ന് ഇയാൾ പോയപ്പോൾ ബീപ് ശബ്ദമോ ചുവന്ന വെളിച്ചമോ ഉണ്ടായില്ല. പിന്നീട് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് പരിശോധിച്ചു. ഇയാളിൽ നിന്ന് സ്വർണം പിടികൂടി. ഒറ്റ നോട്ടത്തിൽ മണ്ണാണെന്ന് തോന്നുന്ന സ്വർണം പൊടിച്ച സ്വർണത്തിലേക്ക് പ്രോട്ടീൻ പൗഡർ പശയും ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കും. അരയിലും കാലിലും കെട്ടിവെച്ച് കൊണ്ടുവരാം. ഇങ്ങനെ ഇയാൾ കടത്തിയത് 1 കിലോ സ്വർണം. കടത്തിയ സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള പെടാപ്പാടിലാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ. കോഫി മേക്കറിൽ ഒളിപ്പിച്ച് കടത്തിയ സ്വർണം വീണ്ടെടുക്കാനാണ് അടുത്ത ശ്രമം. ചെരുപ്പിൽ പ്രത്യേക അറയുണ്ടാക്കിയും വാച്ചിന്റെ ഉള്ളിൽ വെച്ചും സ്വർണം കടത്തുന്നു. കടലാസിനേക്കാൾ കനം കുറച്ച് കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിൽ സ്വർണം ഒളിപ്പിച്ച് കടത്തിയിരിക്കുന്നത് കാണുക. ടാങ് എന്നുള്ള പാനീയമുണ്ട്. അതിൻ്റെ പൊടിയിൽ ഗോൾഡിൻ്റെ പൊടി കലർത്തിയിട്ട് അത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ന്യൂട്രല ക്രീമിൻ്റെ 1/2 കിലോ അല്ലെങ്കിൽ 1 കിലോ ബോക്സിൽ ഇവർ ഈ ഗോൾഡിൻ്റെ പൗഡർ കലക്കിയിട്ട് ന്യൂട്രല ക്രീം കൊണ്ടുവരാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ പുതിയതായിട്ടുള്ള ഒരു പ്രവണത കാണുന്നത്. ബിസ്ക്കറ്റ് രൂപത്തിലാക്കി ബാഗേജിൽ ഒളിപ്പിച്ചുള്ള സ്വർണ്ണക്കടത്ത് രീതിയൊക്കെ പഴഞ്ചനായിരിക്കുന്നു. ഇപ്പോൾ ഏത് രൂപത്തിൽ സ്വർണം വരുമെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് പോലും നിശ്ചയമില്ലാത്ത അവസ്ഥ. മെറ്റൽ ഡിറ്റക്ടറുകളെ പോലും കബളിപ്പിക്കാനാകുമ്പോൾ നമ്മുടെ വിമാനത്താവളങ്ങളിലെ പരിശോധനാ സംവിധാനങ്ങളും അത്യാധുനികമാക്കേണ്ടിയിരിക്കുന്നു. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ജിബിൻ ബേബിക്കൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.